മോനിങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയും, ആ കാറിൽ കയറണമെന്ന്. മറ്റേ ഇലക്ട്രിക്കൽ കാറുണ്ടല്ലോ കുട്ടികളുടെ, അതിൽ കയറണോ. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ 15,000 രൂപ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് കൊല്ലം ബീച്ചിൽ പോകും. അവിടെ പിന്നെ ഇതുണ്ട്. ഒരു തവണ കയറ്റി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് പറയത്തില്ല. കൊല്ലം ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതിനകത്ത് 40 രൂപ 80 രൂപ കണ്ടാകും. 4-5 റൗണ്ട് ഇതേപോലെ ഓട്ടിക്കും. ഇത് ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് റൈഡുകളുണ്ട്, ഒരു നല്ല റൈഡുകൾ. പിന്നെ ഫുഡ് പാനിപൂരി, അതൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല വൃത്തിയും. അത് മറ്റേ ഗ്ലൗസ് എല്ലാം ഇട്ട അവർ എടുത്തു തരുന്നത് നല്ല ടേസ്റ്റാണ്. ഞങ്ങളങ്ങനെ കണ്ട് കൊല്ലത്ത് ഒരു നമ്മളെ റിലേറ്റീവ് ഉണ്ട്, അവിടെ പോവും. അതിനടുത്ത് തന്നെ വരും, അവിടെ പോയി നിൽക്കും. രാത്രി വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 6-7 മണി വരെ കഴിഞ്ഞാൽ കറങ്ങിയിട്ട് പിന്നെ അവിടെ പോയി കിടക്കും. പിറ്റേ ദിവസം രാവിലേക്ക് ആകുമ്പോഴേ വരത്തുള്ളൂ. ചിലപ്പോൾ 2 ദിവസം അവിടെ നിൽക്കും. അങ്ങനെ അവൻ്റെ സന്തോഷം നടക്കും, നമുക്ക് അവിടെ പോവുകയും ചെയ്യാം. അങ്ങനെ അവിടെ കോർട്ടത് മറ്റേ ബൗളിംഗ്, അത് ബൗളിങ്ങിൻ്റെ മിഷനാണ്, ആ മൂടി വെച്ചിരിക്കുന്നത് നീല ടാർപോളിൻ ഇട്ടിട്ട്. അതിൽ 6 ബോളിലെങ്ങാണ്ട് 100 രൂപ എങ്ങാണ്ടാണ്, 100 150 എങ്ങാണ്ടാണോ. അപ്പോൾ മെഷീനിൽ അവരിട്ട് തരും നമുക്ക് ബാറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് സമ്മാനമൊന്നുമില്ല, 6 ബോൾ കളിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ വേറെ ഒരു പരിപാടി ഉണ്ടാകും. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇലൂമിനേഷനോ അങ്ങനെ കണ്ട എന്തോ ഒരു. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, അത് കയറി. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ നമ്മൾ കയറിയിരിക്കുന്ന പ്ലാറ്റ്ഫോം ലെഫ്റ്റും റൈറ്റിലോട്ടും ചെറുതായിട്ട് അനങ്ങത്തേ ഉള്ളൂ. പക്ഷേ വെട്ടം കാരണം നമ്മൾ വിചാരിക്കും അത് കിടന്ന് ചുറ്റും വന്ന് വിചാരിക്കും, നമ്മൾ തല ഇറങ്ങിപ്പോവും. അങ്ങനെ ബാക്കിൽ കൂടെ ഞാനറിയാതെ ഫോട്ടോ എടുത്ത്, ഫോട്ടോ അല്ല വീഡിയോ എടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക. അവരെ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴും ഇവരെ കണ്ടത്. പിന്നെ വെയിറ്റ് ഇട്ടല്ലേ പറ്റത്തുള്ളൂ, പേടിയില്ല എന്നുള്ള രീതിയിലൊക്കെ വെയിറ്റ് ഇട്ട് നിന്ന്. പക്ഷെ അവർ അതിന് മുന്നേ കണ്ടവർ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചേച്ചി അവരുടെ അടുത്ത് പറഞ്ഞു, ഇത്രയും പേടിയുണ്ടോ? ഞാൻ എട്ടിപ്പോയി. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം ഇതിൻ്റെ കൂടെ ഇന്ന് വീഡിയോ എടുക്കണം. പിന്നെ വെയിറ്റൊക്കെ ഇട്ടിരുന്ന് അവരുടെ അടുത്തോട്ടൊക്കെ വെറുതെ വന്ന്, നമ്മൾ ധൈര്യം കാണിച്ച വന്നെന്നുള്ളതെല്ലാം ഇങ്ങോട്ട് നടന്നൊക്കെ കാണിച്ചട്ടെ. ആ തിരിഞ്ഞതുണ്ടോ? ഞാൻ പേടിച്ചട്ടാ തിരിഞ്ഞ. ഇപ്പം വെയിറ്റൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. അവരെ കണ്ടപ്പോൾ പേടിയുള്ള ഇല്ലെന്നുള്ള രീതിയിൽ ഞാൻ കണ്ണൊക്കെ അടച്ചിരിക്കുമോ. പിന്നെ അവരുടെ അടുത്തോട്ട് ഞാൻ നടന്നു വരും. നല്ലതുപോലെ ബുദ്ധിമുട്ടിയത്. നമ്മൾ ആ ലൈറ്റിങ്ങിൻ്റെ ഒരു ആദ്യം ഞാൻ കടന്ന് കറങ്ങും. അത് ഫ്രണ്ട് വശവും കണ്ടാ കറങ്ങുന്നതിനോ, നമ്മൾ വിചാരിക്കാൻ നമ്മൾ ഫുള്ളായിട്ട് കറങ്ങുന്നു, തല ഇറങ്ങിപ്പോവും. അതാ ഞാൻ തിരിച്ച് അവരുടെ അടുത്തോട്ട് നടന്നു വരും. വെയിറ്റൊക്കെ ഇട്ട് നടന്നതാണ്. ആ ചേച്ചി എന്നെ കുറേ കളിയാക്കി അവിടുത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന. അപ്പം എൻ്റെ മുഖം കണ്ടോണോ ഇറങ്ങി വരുമ്പോൾ. ഇത് റൂബിക്സ് ക്യൂബിൻ്റെ കുറേ ട്രിക്കുകളാണ്. ഞാൻ ഇവൻ്റെ കണ്ട ഞാൻ ചെറുതായിട്ട്, വലിയ സ്പീഡൊന്നുമില്ല, ചെയ്യാനറിയാം.
ഇവൻ്റെ കണ്ട ഞാനിതും പഠിച്ചെടുത്ത. ആദ്യം വൈറ്റ് ഫുള്ള് ക്ലിയർ ചെയ്യും, അതിനുശേഷം ബ്ലൂ, ബ്ലൂ അല്ല അതുണ്ട് ഒരു ടീ പോലെ ആദ്യം എല്ലാം റെഡി ആക്കി എടുക്കണം. താഴത്തെ ഉണ്ടാവുക റെഡ് അത് ഫുള്ളായിട്ടുണ്ട്, അത് ഗ്രീനും ഫുള്ളായി, ഇനി ബ്ലൂവും റെഡും ഓരോ സൈഡ് ക്ലിയർ ആവാനുണ്ട്. അപ്പോൾ ഇത്രയും രണ്ട് ഏറ്റവും താഴത്തെ അതിന് തൊട്ട് മുകളത്തെ ക്ലിയറായി, ഇനി മുകളത്തെ റെഡിയാക്കി എടുക്കണം. മുകളിൽ ഫുള്ള് യെല്ലോ ആക്കി എടുക്കുക, അപ്പോൾ യെല്ലോ ആയി. ഇനി ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, ആ ഒരു സ്റ്റെപ്പിൽ അത് ഫുള്ള് സോൾവ് ആവും. ഒരു വശം എല്ലാം ക്ലിയറായി, അതുപോലെ തന്നെ കറക്കി കറക്കി കൊടുക്കാം. ഒറ്റ സ്റ്റെപ്പ് തീർന്നു.